പഴുത്ത പപ്പായയുടെ തൈരിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ അടിപൊളി ടേസ്റ്റാണ്. ഇത് വീട്ടിലുണ്ടായിരുന്ന പപ്പായ ഉണ്ടാ, അത് ഞാൻ ഇന്ന് ഒരു വെറൈറ്റി കൂട്ടാൻ വെക്കാനായിട്ട് എടുത്തേക്കണതാ. ഞാനിത് ഒരു പകുതി കട്ട് ചെയ്ത് ഞാനിപ്പോൾ ഇതിൽ നിന്ന് എടുക്കും. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിപ്പോൾ അത് വേവിക്കാൻ പോകും. പകുതി പപ്പങ്ങ എടുത്ത് കട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ ഈ കുക്കറിൽ ഇട്ടേക്കണ കേട്ടാ. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യണേന്ന്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാൻ വേവിക്കാൻ പോകും. വേണ്ടി പപ്പായ, പഴുത്ത പപ്പായ ഞാൻ അടപ്പത്ത് വെച്ച് വേവിക്കാൻ പോകും. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോകും. ഇനി ഒരു മുറി നാളികേരം ചിരകിയിട്ട് ഞാൻ ഈ ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കണേണ്. ഒരു 10 അല്ലി വെളുത്തുള്ളി 10 അല്ലി ചേർക്കണുണ്ട്. ഉപ്പില, പച്ചമുളക് കട്ട് ചെയ്തും കൂടെ ആഡ് ചെയ്യണേണ്. 1 ടേബിൾ സ്പൂൺ ജീരകം, ചെറിയ ജീരകം കൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യണത്. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ബഡിക്ക് അരക്കാൻ പോകും വേണ്ടിട്ട്. വെള്ളം അധികം ആവരുത്, ആയിക്കഴിഞ്ഞാൽ കറിക്ക് വ്യത്യാസം വരും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തൈര് ഒഴിക്കണേ കേട്ടോ. തൈര് ഇട്ട് വേണം നമ്മൾക്ക് ഇനി അരപ്പൊഴിക്കാനായിട്ട്. തൈര് ഒഴിച്ചിട്ട് ചെറുതായിട്ട് തിളച്ചു വരണ്ട കേട്ടാ. ഇതിന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ പച്ചമുളകാണ് ഇട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇടാം. ഞാൻ മുളക് പൊടി ഇടുന്നില്ല, പച്ചമുളകിന് നല്ല എരിവുണ്ട്. അതുകൊണ്ട് എൻ്റെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഞാനിനി അതിലേക്ക് കടുക് തളിച്ചിടാൻ പോവാണ്. തളിച്ചിട്ട് പാൻ ചൂടായാലേക്ക് ഇടുന്നതാണ്. ഇതിലേക്ക് നല്ല ഭംഗിക്ക് വേണ്ടി ലേശം മുളക് പൊടി ഞാൻ തൂവണേ ഇട്ട. ലേശം മുളക് പൊടി, കറുത്ത് പോരുന്ന മുളക് പൊടി, അതും ചെറുതായിട്ട് കറിക്ക് ഭംഗി വരാൻ വേണ്ടി ചെയ്യണതാണത്. പഴുത്ത പപ്പായയുടെ തൈരിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പഴുത്ത പപ്പായ തൈരും വെച്ചുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് പപ്പായപ്പുളി. ശരിയാണ്, നല്ല ടേസ്റ്റാണ് പഴുത്ത. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.